അപ്പൊ സമാറ്റോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഞങ്ങളിതാ വയലിന്റെ നടുവിലാണ് നിൽക്കുന്നത്. സംഭവം റൈഡ് ചെയ്തിട്ട് രാവിലെ ഏർലി മോർണിംഗ് ഇറങ്ങിയതാണ്. റൈഡ് ചെയ്തിട്ട് സൈക്കിളിലാണ് റൈഡിംഗ് എന്ന്. അപ്പം ഒരുപാടായിട്ടോ സൈക്കിൾ റൈഡ് ചെയ്തിട്ട് അതേപോലെ ഒരു ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. നമ്മുടെ കോഴിക്കോട് ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ അരീക്കുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് വേലായുധത്തിന്റെ ഒരു ചായക്കട. ആ ചായക്കടയിൽ ഫുഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ സംഭവം അതിലേക്കുള്ള യാത്രയെ മധ്യയുള്ള പെരുവയൽ ഗ്രാമപഞ്ചായത്തിന്റെ അകത്തുള്ള ഒരുപാട് കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ ഒരു കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതേപോലെ തന്നെ ആ ചായക്കടയിലെ ആ വിശേഷങ്ങളും ആ ചായപ്പീടിയിലെ നാട്ടുകാരുടെ ഒരു കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആട്ടോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പെരുവയൽ ഗ്രാമപഞ്ചായത്ത്. സംഭവം ഇവിടുന്ന് പൂവാട്ടുപറമ്പൊന്നും കുറച്ച് അകത്തേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്ലേസിലാട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസ് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതേപോലെ ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു ഷോട്ട് ഫിലിമുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ലാസ്റ്റായിട്ട് ക്യാപ്റ്റൻ ഫിലിം ഷൂട്ട് ചെയ്ത ആ ഒരു ബ്രിഡ്ജാട്ടത് അനുസരിച്ചാരനെ ജയസൂരി ഇറക്കി വിട്ട് പോകുന്ന ആ ഒരു പ്ലേസാണ്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി വ്യൂ ആകുന്നു. രക്ഷയില്ലാത്ത വ്യൂ തന്നെ പറയാം. ഭയങ്കര രസമാട്ടോ കാണാൻ. ഇവിടെ കണ്ട അവിടെ ഒരു തോണിയൊക്കെ ഉണ്ട്. ആ ഭാഗത്തും ആ ഭാഗത്തും ഉണ്ട്. ഇവിടെ കടവിലൊക്കെ ഓരോ തോണികളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു പ്ലേസ് കാണുന്നുണ്ട് കേട്ടോ. ഇരിക്കാനൊക്കെ ഉള്ളൊരു പ്ലേസ്. പക്ഷേ കണ്ടോ ഒരു മരം കണ്ടോ, വലിയൊരു മരം ഇങ്ങനെ മറഞ്ഞ് വീണെടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെക്കൂടെ ഒരു വഴിയൊക്കെ കാണുന്നു കേട്ടോ. പാലത്തിൻ്റെ താഴെക്കൂടെ ഒരു വഴിയാണ്. പാലത്തിൻ്റെ സൈഡാട്ടത് സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലേസാണ് ഇത്. പൂവാട്ടുപറമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ പെരിയങ്ങാട് വഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെരുവയൽ ഗ്രാമപഞ്ചായത്തിലാട്ടത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കറക്റ്റ് പോകാൻ കഴിയുള്ളൂ. മറ്റു വണ്ടി നിർത്തി കൊടുത്തിട്ട് വേണം പോകണം. ഒരു ബൈക്കിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നല്ല രസമുള്ള പ്ലേസാട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ ബഡ്ഡി ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ കൃഷിസ്ഥലങ്ങളായതുകൊണ്ട് ഈ നെല്ലറകളൊക്കെ കണ്ടോ, പണ്ട് കാലത്തുള്ള നെല്ലറകളാണിത്. ഇവിടെയാണ് ഇവർ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശേഖരിച്ച് വെക്കുന്ന സംഭവമാണ്. നമുക്ക് ഈ താഴെ വഴിക്കൊന്ന് ഇറങ്ങി നോക്കാം, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സൈക്കിള് ഹൈബ്രിഡ് മോഡലാട്ടോ. ഞാൻ നിങ്ങൾക്ക് സൈക്കിളിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റോഡ് പറഞ്ഞത് ഓഫ് റോഡ് റോഡാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ബ്രേക്കൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഈ ബൈക്കൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ. സൈക്കിളൊക്കെ ആയിട്ട് അവിടെ ഈ ഒരു മരമൊക്കെ വീണ് കിടന്നിട്ട് ഇവിടെ നല്ല ഭംഗിയായിട്ടുണ്ട്. മരത്തിൻ്റെ അടിയിൽ കൂടെ തല തട്ടാ അപ്പുറത്തണം. ആ ഓക്കെ, സൈഡ് വാഴൻ്റെ കൃഷി ഒരു സൈഡ്. അതേപോലെ കൂടുതലൊരു യാത്ര പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു സൈക്കിൾ യാത്ര. നമ്മുടെ നാട്ടിൻപുറത്തുള്ള കുറേ ഇടവഴികളും മലപ്പാതകളൊക്കെ വായുള്ള ഒരു സ്ഥലമാട്ടത്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇവിടുന്ന് തിരിക്കാം. ഇതാണ് ആ പാർക്കിൻ്റെ സൈഡ്. ഞങ്ങൾ ആ ബ്രിഡ്ജിൻ്റെ താഴെ കേട്ടോ, ആ ചെറിയ പാലത്തിൻ്റെ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഫുള്ള് കൃഷി അടവ്. ഒരാളിവിടെ വെള്ളം നനയ്ക്കുന്ന കണ്ടിട്ട് അത് സംഭവം കാണാൻ വന്നു കേട്ടോ. നമ്മൾ വെണ്ടക്ക കൃഷി കേട്ടോ, വെണ്ടക്ക കൃഷി. അതേപോലെ ഇത് പൂള കൃഷിയാണ്, കപ്പ കൃഷി. കപ്പ കപ്പ എന്ന് അതായത് അവിടെ വാഴ കൃഷി വരുന്നുണ്ട്. നല്ല രസമുള്ള ജസ്റ്റ് ആ കൃഷിൻ്റെ അതൊക്കെ കാണിച്ചുതരാം. ഈ ഒരു കൃഷിയിടത്തിൽ അത് ഒരാളവിടെ വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട്. അവർ ഈ പുഴയിൽ നിന്ന് എടുക്കുന്ന വെള്ളം തന്നെയാണ് ഈ ഒരു കൃഷി സ്ഥലത്തൊക്കെ നനയ്ക്കുന്നതൊക്കെ. നല്ല സുഖമാണ്, അവർക്ക് നനയ്ക്കാനും ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ വേലായുധത്തിന് ചായപ്പിടിയിലേക്ക് പോവാണ്. അപ്പം പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അതിൽ റൈഡിൽ കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങൾ അപ്പം പറയട്ടോ. അത്
പ്ലേസ് ആട്ടോ. രണ്ട് സൈഡും കുട്ടികളും അരുവികളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇനിയിപ്പോ നേരെ വേലായുധ ഏട്ടന്റെ ചായപ്പീടിയിലേക്കുള്ള യാത്രയല്ല കേട്ടോ. അപ്പൊ ഞാൻ 360 ഒരു വ്യൂലൊരു ഇത് കാണിച്ചു തരാം. 360 ഡിഗ്രിയിൽ വീഡിയോ പ്രൊട്ടക്ട് ചെയ്തിട്ട് എടുത്താണ്. നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡും കാണാൻ. അപ്പൊ ഇവിടുന്ന് മുക്കം ഭാഗത്തേക്ക് ഉള്ള റോട്ടിലാണ് വേലായുധേട്ടൻ്റെ ചായപ്പീടി വരുന്നത്. ഞാൻ അവിടെ എത്തിയിട്ട് ആക്കി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് പറയാം. ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് വേലായുധേട്ടൻ്റെ ചായക്കടയിലാണുള്ളത്. അപ്പോൾ അവിടെ അരീക്കുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്തിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ. പറഞ്ഞാൽ അരീക്കുളങ്ങര ദേവീക്ഷേത്രം അടിച്ചു വെക്കാത്തതിന് അതിന്റെ തൊട്ടടുത്തായി ചായക്കട വരുന്നത് വളരെ ഒരൊറ്റ മുറി പീഡിയായിട്ടുള്ളത് പഴയ എപ്പോഴും കൊണ്ടുവരുന്നത് എത്രയോ വർഷങ്ങളായി, 14 വർഷങ്ങളായി മുമ്പ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളും എത്ര വർഷം വേലായുധേട്ടൻ 45 വർഷമായിട്ട് വേലായുധേട്ടൻ ചായക്കട അടുത്ത ചായക്കട ഇവിടുത്തെ സ്പെഷ്യൽ ഒരു പുട്ടും പപ്പടം കേട്ടോ, അത് കാണിച്ചുതരാം. പുട്ടും പപ്പടമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ നല്ല നാടപ്പാലെല്ലാം ചായ. അപ്പം വേലായുധേട്ടൻ ആ പഴയ സ്റ്റൈല് മുളന്റെ കുറ്റിയിലാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പം അതേപോലെ പഴയ അടുപ്പിൽ വിറക് കത്തിച്ചിട്ടുള്ള ഭക്ഷണം കേട്ടോ. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. ഞങ്ങള് ഇതാ വേലായുധേട്ടൻ വീട്ടിലെ മുളക്കുറ്റിയിലെ പുട്ടിന്റെ ടേസ്റ്റ് ട്രൈ ചെയ്യാമെന്നാണ്. ചാർജ് ചെയ്യുന്ന ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില കൂടിയത് കാരണം ഇപ്പൊ അടുത്താണ് കുറച്ച് വില കൂട്ടാൻ തയ്യാറായത്. കാരണം ഒരിക്കൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ. കാരണം വിറക് കത്തിക്കാനും വിറക് വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ നാടൻ പാല് മിൽമന്റെ പാലല്ലാതെ നാടൻ പാലാണ് 30 വാങ്ങുന്നത് ചായ അല്ലേ. ആ നാടൻ പാലുള്ള ചായ അടുത്തൊക്കെ കുടിക്കണേ ഇങ്ങനത്തെ നാട്ടുപ്രദേശം. രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇവിടെ ചായ കുടിക്കുന്നത്. വേറെ എന്റെ വീടിന്റെ അടുത്ത് ഒന്നും ആ ചായ കിട്ടാഞ്ഞിട്ടല്ല. ഇവിടെ വരുന്ന വെച്ചാൽ നാടൻ പാലില് ആ പിന്നെ ഒരു ചേരുവി ഇല്ലാത്ത പാലില് പരുന്ന ചായ, പിന്നെ ഗ്യാസ് ഉപയോഗിക്കാതെ അടുപ്പ് കത്തിച്ച് വേവിക്കുന്നതാണ് പുട്ടും ചായ. പുട്ടിന് കുറച്ച് വില കൂട്ടിയിരുന്നത് അടുത്ത ഈ കൊറോണ പീരീഡിന്റെ ശേഷം ഇതല്ല. ഇപ്പൊ അത് അടുത്തൊരു 2-3 മാസമായിട്ടുണ്ട് ചായ 10 രൂപ. ചായ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ കുടിക്കുന്ന ചായന്റെ ഇരട്ടി അളവിലുണ്ടാവും. പുട്ടിനും 10 രൂപയാണ്. പുട്ടിന് 10 രൂപ. 20 രൂപയെ ഉള്ളൂ. ഇതല്ല ആദ്യകാലത്തെ ഇത് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ള ഒരു ഇതിന്റെ മുകളിൽ മൂപ്പര് നടത്തുന്നതാണ്. അല്ല അത് ഫ്രീ ചായ അല്ല, ഓണം വിഷു ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓണം വിഷു വരുമ്പോഴൊക്കെ അങ്ങനെ തരുള്ളൂ. ആ പായസോ ചായ ഒക്കെ തന്നിരുന്നു. അപ്പൊ അതൊന്നും തരുന്നില്ല. അപ്പൊ അന്ന് കൊടുക്കണം. 75 വയസ്സായാലേ നമുക്ക്. പയ ടീമിൽ അല്ലേ ഫുട്ബോൾ കളിക്കുന്നത്? പ്ലെയറാണ് പയ. ഇപ്പോഴും കളിച്ചു. വേലായുധേട്ടന്റെ ഹോട്ടലിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങള് അവിടുന്ന് നേരെ തിരിക്കാണ്, യാത്ര തിരിക്കാണ്. അപ്പൊ ഈ ഗ്രാമപ്രദേശത്തോടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള യാത്ര. അപ്പൊ ആ ഒരു ചുറ്റുപാട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ വേലായുധേട്ടന്റെ ചായപ്പീടിക വളരെ തുച്ഛമായ റേറ്റ് ആയിട്ടുള്ളൂ. എനിക്ക് ഒന്ന് പപ്പടം കോംപ്ലിമെന്ററി ആണ്. 20 രൂപീസ് ചായക്കും ഫുഡിനും ആയിട്ടുള്ളു. നമുക്ക് രണ്ടുപേർ കൂടി 40 രൂപ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ കാണിച്ചുതരാം. നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. മസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ ആ സ്ഥലം ഇതിനകത്ത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞതാ രണ്ട് സൈഡ് ഫുള്ള് കൃഷി, നാറൊക്കെ നട്ട് കണ്ടോ, ഫുള്ള് കൃഷിയിൽ നാറൊക്കെ നട്ട് കൊക്കുകളും കൊറ്റികളും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു പ്ലേസ്. ഉള്ള സ്ഥലമാട്ടോ ഇതാ. ഇതിൽ കൂടെയാണ് വെള്ളം പാസ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഈ പാടത്തെ കൂടെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കട്ടോ. ആ പാടത്ത് വരുമ്പോഴേ ഒന്ന് ഇറങ്ങി അങ്ങനെ യാത്ര ചെയ്ത് നോക്കിട്ടോ. നല്ല ഒരു അനുഭവമാട്ടോ. പാടത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ സൈക്കിളായിട്ടുള്ള ഒരു സവാരി, ചുറ്റുപാടും നല്ല നെൽകൃഷിയൊക്കെ ആയിട്ട് രസമുള്ള കാഴ്ചകളാട്ടോ.
അപ്പൊ ഈ പാടത്തിന്റെ രണ്ട് സൈഡിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ, അത് വളരെ അമേസിംഗ് യാത്ര എത്ര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ മറ്റുള്ള കൺട്രീസ് ഒക്കെ കാണുമ്പോൾ ഇതുപോലെ പാടങ്ങളും ഇതൊക്കെ തന്നെയാണ് കാണുന്നതും, അതിലെ ഒരു ബ്യൂട്ടിയാണ്. നമ്മുടെ നാടിന് നമുക്ക് അത്രത്തോളം വില കൽപ്പിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളും ഇതേപോലെ തന്നെ രാവിലെ എണീറ്റ് ഈ ഒരു പാടങ്ങളിൽ കൂടെ അതേപോലെ ഗ്രാമപ്രദേശങ്ങളോടൊക്കെ യാത്ര ചെയ്താൽ വളരെ റിലാക്സ് ആവും. അത് അത്ര ഭംഗിയുള്ള പ്ലേസ് ആട്ടോ. അപ്പം ഞങ്ങൾ ഏതായാലും നാട്ടിലേക്ക് തിരിക്കുകയാണ്. 10-20 കിലോമീറ്ററോളം കോഴിക്കോട് നിന്ന് സിറ്റിയിൽ നിന്ന് അകത്താണ് ഇപ്പോൾ ഈ ഒരു പ്ലേസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ബൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.